നടക്കാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പും ഇതോടുകൂടി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു എന്ന് തോന്നുന്ന നിലയിൽ ഒരു ലോകം കീഴടക്കിയ സംഭവം പോലെ വാർത്തയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിലെ LDF ആകെ ദുർബലപ്പെട്ടു, സർക്കാർ ആകെ പ്രയാസത്തിലാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണ്. ഇത് എല്ലാ കാലത്തും ശ്രമിച്ചാണോ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആകെ ആരൊക്കെ ഏതൊക്കെ വകുപ്പിന്റെ മന്ത്രിയാവും എന്നുള്ളായിരുന്നു ചർച്ച. UDF ഓരോരുത്തരും നടത്തിയ ചർച്ച അതായിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടി, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർ ഭരണം ഉണ്ടായി. അപ്പൊ ഇപ്പൊ നടക്കുന്നതൊക്കെ തന്നെ ഒരു ബോധപൂർവമായ ഒരു പ്രചരണമാണ്, എല്ലാം കീഴടക്കി കഴിഞ്ഞു എന്നുള്ള പ്രചരണമാണ്. അത് ഒരു കണക്കിന് നല്ലതാണ്. UDF വലിയ നിലയിൽ അഹങ്കാരവും വലിയ നിലയിൽ മറ്റ് ചിന്താഗതികളും അധികാരം പങ്കിടുന്ന ചർച്ചയൊക്കെ വളരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ജനവിധി ഞങ്ങൾ മാനിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ഞങ്ങൾ പരിശോധിക്കണമെന്നുള്ളത് വിശകലനം നടത്തും. ജനവിധി മാനിച്ചാണ് ഞങ്ങളിന്ന് പോകുന്നത്. അതിൻ്റെ മറ്റ് പൊളിറ്റിക്സൊക്കെ ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെട്ടതെന്നൊക്കെ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നേതൃത്വം സെക്രട്ടറി പറഞ്ഞതിൻ്റെ അപ്പുറത്ത് പറയുന്ന രീതി ഞങ്ങൾക്കില്ല. അത് പറഞ്ഞു കഴിഞ്ഞാണ് ഇപ്പൊ നടക്കുന്ന പ്രചരണം വളരെ ബോധപൂർവം LDF ആകെ ദുർബലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അത് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു.